സ്വർഗം എന്നത് മഹനീയമായ ഒരു സങ്കല്പമാണ്, മഹത്തായ ഒരു സങ്കല്പമാണ്. ഭൂമിയിലിരുന്ന് സ്വർഗം വേണം, സ്വർഗം വേണ്ട എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല. പക്ഷേ എന്നാലും ചർച്ച ചെയ്യേണ്ട വലിയൊരു വിഷയമായി മാറിയിരിക്കുകയാണ് ഈ സ്വർഗം വേണോ സ്വർഗം വേണ്ടേ എന്നുള്ളത്. ആദ്യം തന്നെ ചോദിക്കട്ടെ, സാറിന് സ്വർഗം വേണോ സ്വർഗം വേണ്ടേ? പിന്നെ തീർച്ചയായിട്ടും സ്വർഗം വേണം. അവിടുത്തെ ഒരു സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ആ സ്വർഗത്തിന് വേണ്ടി അതിൻ്റെ മെറിറ്റ് ലിസ്റ്റിൽ വരത്തക്ക പോലെ ഇവിടെ ജീവിച്ചാൽ ഇവിടെയും ഒരു സ്വർഗമാവും അവിടെയും ഒരു സ്വർഗമാവും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വിശ്വാസത്തിന്റെ ഭാഗമല്ല, എനിക്ക് തോന്നുന്നു നേർരേഖയിൽ സഞ്ചരിക്കാനുള്ള ഒരു പാതയായിട്ട് ഈ സ്വർഗത്തെ നമ്മൾ. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് തീർച്ചയായും. അതൊരു ഒരു ബോധ്യമാണ്, ഇന്നർ കൺവിക്ഷൻ എന്ന് പറയില്ലേ. നമുക്കിപ്പോൾ ഗർഭാവസ്ഥ ഒരു ബോധ്യമല്ലേ, നമുക്ക് അതിനെക്കുറിച്ചൊരു ഫീലിങ്സ് ഒന്നുമില്ലല്ലോ. പക്ഷേ നമ്മൾ പുറത്തു നിന്ന് ഇപ്പം നമ്മൾ കാണുന്നു, അത് ബോധ്യമാണെന്ന്. അതുപോലെ മരണപ്പെട്ട് ചെല്ലുന്നവരും അവിടെ നിന്ന് കാണുന്നുണ്ടാവും, ഇങ്ങനെ ഒരു സ്വർഗം ഉണ്ടാവും നരകം ഉണ്ടാവും, നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാത്തതിനെയെല്ലാം നമുക്ക് അപ്പാടെ നിഷേധിച്ചാൽ ഒരു പക്ഷേ ഗർഭാവസ്ഥ പോലും നമ്മൾ പുറത്തിറങ്ങി കാണുന്നത് വരെ ആ അവസ്ഥയെക്കുറിച്ച് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. നമ്മൾ പുറത്തേക്കുമ്പോഴാണ് ഇത്രയും അത് സങ്കീർണമാണെന്ന് അറിയുന്നത്. പക്ഷേ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നു വളരെ വളരെ കഠിനമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ഇപ്പം എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറയുന്ന പല ആൾക്കാരുണ്ട്. ഇപ്പം MN കാരശ്ശേരി മാഷിനെ പോലെ അദ്ദേഹത്തിന് സ്വർഗം വേണ്ട, അദ്ദേഹം അതിൽ തരുന്ന വ്യാഖ്യാനം സാറിന് എന്താണ് അതിനെ? അല്ല രേവതി, ഒരാൾക്ക് സ്വർഗം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ആ സ്വർഗം വേണ്ട എന്ന് പറയുന്നതിന് അദ്ദേഹം നിരത്തുന്ന ഒരു കൂട്ടം കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ യഥാർത്ഥത്തിൽ സ്വർഗം വേണമെന്ന് വിശ്വസിക്കുന്നവരുടെ യുക്തിയെയും ബുദ്ധിയെയും ചോദ്യം ചെയ്യുകയാണ്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ആ യുക്തിയും ബുദ്ധിയും വെച്ച് കാരശ്ശേരി മാഷിന് വ്യക്തിപരമായല്ല, അദ്ദേഹം പറഞ്ഞ നിലപാടിന് മറുപടി പറയേണ്ടി വരികയാണ്. അപ്പോൾ അതൊരു വ്യക്തിപരമായ, ഇപ്പം ഈ കുട്ടി യുക്തിവാദികൾ രംഗത്തിറങ്ങിയിട്ട് അത് പിന്നെ അനാവശ്യമായി വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക്, അങ്ങനെയൊന്നുമില്ല. അത് കാരശ്ശേരി മാഷിന് അറിയാം അത് വ്യക്തിപരമായ അധിക്ഷേപം അല്ലെന്ന്. കാരണം കാരശ്ശേരി മാഷുമായി ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട സൗദി അറേബ്യയിലെ ഒരു പ്രൊഫസർ, മലയാളിയായ ഒരു മനുഷ്യൻ അദ്ദേഹവുമായിട്ട് കത്തിടപാട് നടത്തിയതും രണ്ട് കത്തുകൾക്ക് ശേഷം പിന്നെ കാരശ്ശേരി മാഷ് മറുപടിയും അയച്ചില്ല. കാരണം അത് കാരശ്ശേരി മാഷിന് നന്നായി അറിയാം. അപ്പോൾ അതുകൊണ്ട് അതൊരു വ്യക്തിപരമായ അധിക്ഷേപമല്ല. അദ്ദേഹത്തിന് സ്വർഗം വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരും തർക്കിക്കൂല, സിമ്പിളാണ്. എനിക്ക് സ്വർഗം വേണ്ട, ഞാൻ ഈ മതവിശ്വാസത്തിൽ പെടുന്ന ആളല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരിയാണ്. പക്ഷേ ആ സ്വർഗം വേണ്ടാത്തതിന് പുള്ളി കുറച്ച് കാരണങ്ങൾ പറഞ്ഞു, അത് കുറേയൊക്കെ പരിഹാസകരമായിട്ടുള്ളതാണ്, കുറച്ചൊന്നും യുക്തിപരമാണ് എന്ന് അദ്ദേഹം പറയുന്ന മണ്ടത്തരങ്ങളാണ്. അപ്പോൾ അത് യുക്തിപരമല്ല, മണ്ടത്തരമാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരാവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം യുക്തിയുള്ളവർക്കുണ്ട്. ഇപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞോ ഒരു തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളോ ഒരു നോട്ടെടുത്ത് വലിച്ചു കീറിയിട്ട് ഇത് പേപ്പറാണെന്ന് പറഞ്ഞാൽ ഇത് നോട്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ എന്ന് അത് പിടിച്ച് കൈ എന്ന് വാങ്ങിച്ചിട്ട് ഇത് നോട്ടാടാ ഈ പേപ്പർ കീറെന്നും പറഞ്ഞ് പേപ്പർ കൈ കൊടുക്കൂലേ. അപ്പോൾ അതിന് പുള്ളി വിശ്വസിക്കുന്ന അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ ഇത് നോട്ടല്ല പേപ്പറാണെന്ന്. ഇതിലൊരു രസകരമായ കാര്യം എന്താണെന്നറിയോ, ശരിക്കും ഈ പോയി വന്നവരാരും തിരിച്ചു വന്നിട്ട് പറഞ്ഞിട്ടില്ല അവിടെ എന്താണെന്ന്. ഇതൊക്കെ ഒരു വിശ്വാസത്തിന് പുറത്ത് ഈ പറയുന്ന പോലെ നേർരേഖയിൽ സഞ്ചരിക്കാനുള്ള ഒരു പാത ആ ഒരു രീതിയിലേക്ക് നമ്മൾ കണക്കാക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നു, തന്നെ ദൈവവിശ്വാസികൾ. പക്ഷേ ഈ കാര്യത്തിൽ, അതായത് അവിടെ ചെന്നാൽ, നരകത്തിൽ ചെന്നാൽ എനിക്ക് ഇന്ന സാധനം കിട്ടും, സ്വർഗത്തിൽ ചെന്നാൽ എനിക്ക് ഇന്നതാണ് എന്ന് വ്യക്തിപരമായി പറയുമ്പോൾ അതിനെ വിമർശിക്കപ്പെടേണ്ടതല്ലേ? അവിടെയാണ് ഞാൻ വിമർശിച്ചത്. അതായത് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ കാരണങ്ങൾക്ക് അടിസ്ഥാനമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഞാൻ അക്കമിട്ട് വിശദമായി ഞാനതിൽ വിമർശിച്ചിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ സ്വർഗത്തിൽ നരകത്തിൽ ഒത്തിരി പേര് കഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിന് സ്വർഗത്തിപ്പാൻ ഇഷ്ടമില്ല, പിന്നെ അതുപോലെ തന്നെ അവിടെ പാലും വെള്ളവും മറ്റേതൊക്കെ ആയതുകൊണ്ട് പുള്ളിക്ക് കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് പുള്ളി അവിടെ പോകുന്നില്ല എന്നൊക്കെ പറയുന്ന, നമ്മൾ സാധാരണ പറയുന്ന ഈ തട്ടുകടന്യായമുണ്ടല്ലോ, തൊടിന്യായം, ആ ന്യായമൊക്കെ ഇത്രയും ഗൗരവമായ വിഷയങ്ങളെക്കുറിച്ച് വലിയ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്നവർ നടത്തിക്കൂടാത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തെ നമ്മൾ തിരിച്ച് അത് ശരിയല്ല എന്നുള്ള അർത്ഥത്തിൽ നമ്മളതിന് മറുപടിയും പറയും. ഇതിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലായി കേൾക്കുന്ന ഒരു വാക്ക് കാഫിർ എന്ന വാക്കാണ്. അത് കൂടുതൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അത് അതിൻ്റെ ഒരു വ്യക്തത, ഈ കാഫിർ എന്ന വാക്കിൻ്റെ ഒരു വ്യക്തത. രേവതി, അത് രേവതി ചോദിച്ച നന്നായി. അതായത് ഇപ്പം ഇതിന് മറുപടി പറഞ്ഞുകൊണ്ട് MN കാരശ്ശേരി മാഷിന് പഠിക്കുന്ന ചില കുട്ടി യുക്തിവാദികൾ, അവരെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ പേര് പറഞ്ഞ ആവശ്യമില്ലാത്തൊരു പ്രസക്തിയും പ്രശസ്തിയും അവർക്കുണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അവർ ചില സ്പോൺസേർഡായി ചില സൈറ്റിലൊക്കെ കാരശ്ശേരി മാഷിന് മറുപടി പറഞ്ഞ ഡോക്ടർക്കുള്ള മറുപടി എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കാരശ്ശേരി മാഷ് പറഞ്ഞ വിഷയത്തെക്കുറിച്ചല്ല അവർ മറുപടി പറഞ്ഞേക്കുന്നത്. ഒരുപാട് യുക്തിവാദികൾ അങ്ങനെ അവർക്ക് സൗകര്യമുള്ള ആംഗിളിൽ നിന്ന് സൗകര്യപൂർവ്വം നോക്കിക്കാണുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പശുവിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ ഈ പശുവിനെ കൊണ്ടു ചെന്നൊരു തെങ്ങെ കെട്ടിയിട്ട് തെങ്ങിനെക്കുറിച്ച് എഴുതുന്ന പോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ കാഫിർ കാഫിർ എന്ന് പറയുന്ന ഒരു 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 പ്രയോഗം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വേദഗ്രന്ഥങ്ങളെ, അത് ഏത് വേദഗ്രന്ഥങ്ങളാകട്ടെ, വേദഗ്രന്ഥങ്ങളെ വായിക്കേണ്ടത് സാമുദായികമായിട്ടല്ല,
ഒരു വേദഗ്രന്ഥത്തെ വായിക്കേണ്ടത് അതിൻ്റെ സമഗ്രതയിലാണ്, അതിൻ്റെ ബോധ്യത്തോടെയാണ്. അവിടെ ഈ വാക്കുകൾക്ക് എന്തെങ്കിലുമൊക്കെ തർജ്ജിമകൾ ആരെങ്കിലും പറയുന്നത് കേട്ട് ബോധ്യപ്പെടേണ്ടതല്ല. ഓരോ മനുഷ്യനും അത്തരത്തിൽ നല്ലൊരു അന്വേഷിയായിരിക്കണം. അങ്ങനെ അന്വേഷിച്ച് നമ്മൾ പോകുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു കാര്യം എന്താ, പ്രപഞ്ചനാഥനായ അള്ളാഹു എന്ന് വിശ്വസിക്കുന്ന ഏകനായ അള്ളാഹു, ആ പ്രപഞ്ചനാഥൻ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് സന്തോഷകരമായി ജീവിക്കുന്നതിനും സുഖകരമായി ജീവിക്കുന്നതിനും ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കി. ആ ഫ്രെയിംവർക്ക് വർക്കുകളിൽ ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു, ചെയ്തുകൂടാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഇങ്ങനെ ഇങ്ങനെയാണ്, നിനക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ നിനക്കൊരു ഒരു പിന്നെ മരിച്ചു ചെല്ലുമ്പോൾ നിനക്ക് സ്വർഗം കിട്ടും, ഇല്ലെങ്കിൽ നരകത്തിൽ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. ഇത് ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമാക്കേണ്ട ഒന്നല്ല. വർത്തമാന കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു രാജ്യത്തേക്ക് വന്ന് നോക്കൂ, ആ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന എന്താ പറയുന്നത്? ഇവിടുത്തെ പൗരന്മാർ ചെയ്യേണ്ടതും ചെയ്തുകൂടാത്തതുമായ കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സ്വസ്ഥമായി ഒരു ഭാരതീയനായി സന്തോഷത്തോടുകൂടെ ജീവിക്കാം, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ശിക്ഷ വാങ്ങിച്ച് ജയിലിൽ കിടക്കാം. ചിലപ്പോൾ അതിനകത്ത് നിങ്ങളെ ജീവപര്യന്തം ശിക്ഷിക്കാം, തൂക്കിക്കൊല്ലാം, ചിലപ്പോൾ വെടിവെച്ച് കൊല്ലാം, ഇതെല്ലാം സംഭവിക്കാം. ഇത്രയും കാര്യങ്ങളെ പടച്ചമ്പുരാനും പറഞ്ഞുള്ളൂ. ഇതിന് ഈ പറഞ്ഞ കാര്യത്തെ അത് കേവലമായ ഒരു മതത്തിൻ്റേതാണെന്ന് പറഞ്ഞ് മനുഷ്യരങ്ങനെ ഉണ്ടാക്കി തീർത്ത ഒരു സംഗതിയാണ്. പടച്ചതമ്പുരാനായ അള്ളാഹു പറഞ്ഞത് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളോടുമാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുഫിരിയത്ത് അഥവാ കാഫിർ, കുഫിർ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈമാൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരു ധാർമ്മിക വിചാരം. ആ ധാർമ്മിക വിചാരം എന്ന് പറയുന്നത് വിശ്വാസത്തിലുണ്ടാകണം, കർമ്മത്തിലുണ്ടാകണം. ആ കർമ്മങ്ങളിൽ ഇപ്പോൾ വിശ്വാസത്തിലുണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ശരിയായ വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ പാതയിൽ നിൽക്കണം. അതിനനുസരിച്ചുള്ള പ്രാർത്ഥനകൾ, കർമ്മങ്ങൾ, സത്യസന്ധമായ ഇടപെടലുകൾ, നീതിപൂർവമായ കാര്യങ്ങൾ, സക്കാത്ത്, സദക്ക, ഹജ്ജ് എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് അതിൻ്റെ ഒരു വശം. മറുവശത്ത് കുഫിർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാഫിർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അധർമ്മവാദികളെന്നാണ്. അതായത് ധർമ്മം അനുഷ്ഠിക്കാത്ത അധർമ്മവാദികൾ. ഈ അധർമ്മവാദികൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളല്ലാത്തവരെ എല്ലാവരെയാണ്, ഹിന്ദുക്കളെയാണ്, അല്ലെങ്കിൽ മറ്റവരെയാണ്, അല്ലെങ്കിൽ ഈഴവരെയാണ്, നായന്മാരെയാണെന്നൊക്കെ പറയുന്നത് വെറും പച്ചയായ ഒരു പടച്ചു വിടുന്ന കള്ളം മാത്രമാണ്. കാരണം ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇതിനകത്ത് ഈപ്ത പറയുന്ന സങ്കുചിത താല്പര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, ജൂതൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അധർമ്മവാദികളെന്ന് പറയുന്നത് എല്ലാ സമുദായത്തിലും എല്ലാ സ്ഥലത്തും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവരെ പേരോ മതമോ നോക്കിയല്ല അധർമ്മവാദികളെ തീരുമാനിക്കുന്നത്. അപ്പം കാഫിർ എന്ന് പറഞ്ഞാൽ അർത്ഥം മുസ്ലിങ്ങളിലും ഉണ്ട് കാഫിർ, പിന്നെ ഹിന്ദുക്കളിലും ഉണ്ട് കാഫിർ, ക്രിസ്ത്യാനികളിലും ഉണ്ട് കാഫിർ, എല്ലാ മതവിശ്വാസങ്ങളിലും. ഈ മതം എന്നൊക്കെ പറയുന്നത് മനുഷ്യനിങ്ങനെ സൃഷ്ടിച്ചെടുത്ത ഒരു സാധനമാണ്. എല്ലാ മനുഷ്യരിലും ഉണ്ട് ഈ പറയുന്ന അധർമ്മവാദികൾ. ഈ അധർമ്മവാദികളെ ശിക്ഷിക്കും എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അധർമ്മവാദികളെ അന്ന് ഖുർആൻ പറഞ്ഞത് പിന്നെ തെറ്റ്. ഇത് മാത്രമല്ല, അധർമ്മവാദികളെ അല്ലയോ ഇപ്പോഴും ആധുനിക പൗരസ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അധർമ്മവാദികളെയാണ്. അതായത് അധർമ്മവാദികളെ പിന്നെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയാണ് IPC ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനാണ് ജയിലുണ്ടാക്കിയിരിക്കുന്നത്, അതിനാണ് പോലീസുകാരെ പിന്നെ കൊടുത്തിരിക്കുന്നത്, അതിനാണ് ആരാച്ചാരെ കൊടുത്തിരിക്കുന്നത്, അവരെയാണ് തൂക്കിക്കൊല്ലുന്നത്. ഇതെല്ലാം നടക്കുന്നത് അധർമ്മം പ്രവർത്തിക്കുന്ന ആളുകളെയാണ്. അപ്പോൾ അത് ഖുർആൻ അതുകൊണ്ട് കാഫിരീങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്തവരെ എല്ലാം വെടിവെച്ച് കൊല്ലുകയാണ് എന്ന് പറയുന്ന ആരുടെയെങ്കിലും സങ്കുചിതമായ താല്പര്യത്തിൽ നടത്തിയിട്ടുള്ള വെറും അറുവഷളനായിട്ടുള്ള വ്യാഖ്യാനങ്ങളെടുത്ത് ഇത് പറയുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഈ വിമർശിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു സാറ് തന്നെ പറഞ്ഞ് ഞാൻ കുറെ അധികം കേട്ടിട്ടുണ്ട്, പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഗ്രന്ഥം എന്ന് വേണമെങ്കിൽ പറയാം ഖുർആനെ. ആ ടൈമിൽ പല ആൾക്കാരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ ഇപ്പോൾ ഈ വരുന്ന യുക്തിവാദികൾ വ്യാഖ്യാനിക്കപ്പെട്ടതിന്റെ ഏറ്റവും മോശം വേർഷൻ എടുത്താണ് പലപ്പോഴും ഇതിന് കാര്യമായിട്ട് നിരത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയേറെ വിമർശിക്കപ്പെടേണ്ട ഒരു ഗ്രന്ഥമാണോ ഇത്? അതോ ഇത് കാലഘട്ടം അല്ല, ഞാൻ പറഞ്ഞത് അത് പഠിച്ചിട്ടുള്ളവരും മനസ്സിലാക്കിയിട്ടുള്ളവരും അത്തരത്തിൽ വിമർശിക്കാൻ പോയിട്ടില്ല വിശുദ്ധ ഖുർആനെ. അവരിതിനെ കുറച്ചുകൂടി ഒരു വിശുദ്ധമായ, ഒരു വ്യത്യസ്തമായ ആംഗിളിൽ നിന്നാണ്, പരിപ്രേക്ഷ്യത്തിൽ നിന്നാണ് കണ്ടിട്ടുള്ളത്. വലിയ സന്യാസി വര്യന്മാർ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കി അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈ യുക്തിവാദികളായിട്ടുള്ള ആളുകൾക്ക്, ഈ കുട്ടി യുക്തിവാദികൾക്ക് അടക്കമുള്ളവർക്ക്, അവർക്ക് ഏറ്റവും ഇഷ്ടം ഈ ഏറ്റവും അറുവഷളൻ വ്യാഖ്യാനം. അത് പോയി തപ്പിയെടുത്തോണ്ട് വന്നു. ഇപ്പം ഗീത, ഭഗവത്ഗീതയെ മഹാത്മാഗാന്ധി ഭഗവത്ഗീതയെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, RSS വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ ഇതിനകത്ത് നമ്മളിപ്പോൾ RSS വ്യാഖ്യാനം എടുത്ത് നോക്കിയാൽ
ഞാൻ വായിച്ചിട്ടില്ല. ചിലപ്പോൾ അതിനകത്ത് കാണും ഈ തരം ധർമ്മം ആചരിക്കാത്ത ബാക്കി മതക്കാരെയെല്ലാം കൊല്ലുകയെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനി വിടുകയെന്നോ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. ഇത് തന്നെ ഗാന്ധിജി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വിശുദ്ധ ഖുർആനെ അല്ലെങ്കിൽ ഏത് വേദഗ്രന്ഥത്തെയും നമ്മൾ വായിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമുദായികമായിട്ടല്ല, അതിനെ ഒരു വലിയ ക്യാൻവാസിൽ, അത് ആരുടെ വാക്കുകളാണ്, ആരെക്കുറിച്ച് പറയുന്നതാണ്, അള്ളാഹു എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രപഞ്ചനാഥൻ എന്ന് പറയുന്ന ഒരു ശക്തി അവരുടെ മുഴുവൻ ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരെക്കുറിച്ചും പറയുന്ന ഒരു സാധനത്തെ രേവതി ഇപ്പം എൻ്റെ മതത്തിൻ്റെ ഗ്രന്ഥമായിട്ട് വായിക്കുമ്പോഴാണ് അതിൽ ന്യൂനത തോന്നുന്നത്. അപ്പം ഞാൻ രേവതിയുടെ മതത്തിലെ ഭഗവത്ഗീതയെ ഇത് രേവതിക്കുള്ളതാണെന്നും പറഞ്ഞ് വായിക്കുമ്പോഴാണ് എനിക്കിതൊരു വിഷയം തോന്നുന്നത്. അതേസമയം ഇതൊരു വേദമാണെന്നോ ദൈവികമാണെന്നോ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വായിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല. വിശുദ്ധ ഖുർആനിൻ്റെ ഇപ്പോൾ രേവതി ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, അതിനെ മൂന്ന് ആംഗിളിൽ നിന്ന് കണ്ടാൽ, ഒന്നാമതായി വിശുദ്ധ ഖുർആൻ്റെ ഈ സംക്ഷിപ്തം അല്ലെങ്കിൽ അതിൻ്റെ ആകെ ഫോക്കസ് എന്ന് പറയുന്നത് ഒന്ന് നീതിയാണ്. നീതി എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കിടയിലും മനുഷ്യരും മറ്റ് ജീവികളുമായിട്ടുള്ള നീതിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എല്ലാ ജീവികളുമായിട്ട് മനുഷ്യൻ എങ്ങനെ നീതിപൂർവ്വം കഴിയണം, ഒന്നാമത്തെ നീതിയാണ്. രണ്ടാമത്തേത് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നത് ആദമിൻ്റെ മക്കളെ മുഴുവൻ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ്. അല്ലെ, ആദമിൻ്റെ മക്കളെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് വരെയുള്ള എല്ലാ മനുഷ്യരെയും, അതായത് ദൈവത്തിൻ്റെ ഒരു പ്രജായത്വം എല്ലാ മനുഷ്യരിലും ഉണ്ടെന്നാണ്, ബഹുമാനിച്ചിരിക്കുന്നു. മുസ്ലിങ്ങളെ മാത്രം ആദരിച്ചിരിക്കുന്നു എന്നതിൽ പറയുന്നില്ല, മനസ്സിലായി പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നും ഉപയോഗിച്ചു കൂടാത്തത് എങ്ങനെയാണെന്നുമുള്ള സ്വാതന്ത്ര്യവും പരിമിതപ്പെടുത്തലും നൽകിയിരിക്കുന്നു. ഇങ്ങനെ മൂന്ന് ഫോക്കസിൽ നിന്നാണ് ഈ വിശുദ്ധ ഖുർആൻ്റെ ഒരു സംഗതി വായിക്കേണ്ടത്. അത് ഗീത വായിച്ചാലും മറ്റുള്ള ഏത് തരത്തിലുള്ള അത്തരം ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാലും നമുക്ക് ഈ പറഞ്ഞതുപോലെ അതിനകത്ത് നിന്നുള്ള ധാർമ്മികതയുടെ സാരാംശം ഉൾക്കൊള്ളേണ്ടതിന് പകരം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു വഷളൻ സംഗതി എടുത്ത് അത് വ്യാഖ്യാനിച്ചിട്ട് ദാണ്ട് ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞേക്കുന്നു, കാഫിര്യങ്ങളെല്ലാം കൊല്ലാൻ പറഞ്ഞേക്കുന്നു, എല്ലാവരെയും ഉന്മൂലനം ചെയ്യാൻ പറയുന്നു, നീ കാഫിര്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കരുതെന്ന് പറയുന്നു. ഇപ്പോൾ രേവതിയുടെ മോനെ സ്കൂളിൽ വിടുമ്പം രേവതി പറഞ്ഞു വിടൂല്ലേ അധർമ്മവാദികളുമായി നീ ബന്ധപ്പെടരുത്, അതോ പറയുമോ ഏത് തോന്നിയാസിയായാലും നീ അവൻ്റെ കൂടെ കൂടിക്കോ, എന്നിട്ട് നീ വരുന്നതെല്ലാം അനുഭവിച്ചോ. അപ്പം ഇവിടെയൊക്കെ ഇതിനെ വ്യാഖ്യാനിച്ച് വഷളാക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ദൈവികമായ വലിയൊരു വേദഗ്രന്ഥത്തെ പരിമിതമായ യുക്തി വെച്ച് വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടി യുക്തിവാദികൾ അവരുടെ പേരുകൾ അതായതുകൊണ്ട് അതുപയോഗിച്ച് യാതൊരു ബലവുമില്ലാത്ത ദുർബലമായ വാദഗതികൾ ഉന്നയിച്ച് വലുതാകാൻ ശ്രമിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ കാഫിർ എന്ന് വിളിച്ചു പോയതിൽ പ്രവാചകന്മാരുടെ ബന്ധുക്കൾ പോലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. അപ്പോൾ അതുകൊണ്ട് ഈ മുസ്ലിങ്ങൾ കാഫിർ എന്നുദ്ദേശിക്കുന്ന അധർമ്മവാദികളെന്ന് പറയുന്നവരെല്ലാം മറ്റ് സമുദായക്കാരാണെന്നും അവരെയെല്ലാം കൊല്ലാൻ നടക്കുകയാണെന്നും പറയുന്നതിലൂടെ നിങ്ങളെന്തോ ഉടലോടെ ജീവനോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവങ്ങളാണ് എന്നൊക്കെ വാദിച്ച് വിവരമില്ലാത്തവരെടുത്ത് ജയിച്ചോളൂ, അതിൻ്റെ പ്രശസ്തിയും നേടിക്കോളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് അതുമായി സഞ്ചരിക്കരുതെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന.